ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ടാണ്. അതിനു മുന്നേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ രണ്ട് കളറിലെ ത്രെഡ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുപോലത്തെ ഗോൾഡൻ ബീഡ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നീഡിലും എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ഇതുപോലൊരു ഞാനിപ്പോൾ പേപ്പർ ക്യാൻവാസിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ഒരു ലൈനിൽ എത്ര ലൈന് വേണോ അത് നിങ്ങൾ അനുസരിച്ച് വരച്ചു കൊടുക്കുക. നമ്മൾ ചെയ്യുന്നത് ഇത് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് മെഷീനിൽ ചെയ്തെടുക്കുന്നതാണ്. നോർമൽ സ്റ്റിച്ച് തന്നെയാണ്, പക്ഷേ നമ്മൾ എംബ്രോയിഡറി ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. നമ്മൾ ഈ ക്യാൻവാസ് വെച്ചു കൊടുത്തത് ക്ലോത്തിൻ്റെ ഉൾവശത്താണ് വെച്ചു കൊടുത്തത്. നല്ല ഭാഗത്തല്ല വെച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ ഈ ഒരു കളറ് ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. ഇത് എംബ്രോയിഡറി ത്രെഡാണ്. നമ്മളിപ്പോൾ മെഷീൻ്റെ ബോബിനിൽ നൂല് ചുറ്റി കൊടുക്കണം. നമ്മൾ മെഷീനിൽ വെച്ചിട്ട് തന്നെ നൂല് ചുറ്റി കൊടുക്കുക. ഞാനിപ്പോൾ ബോബിൻ മെഷീനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നോർമൽ ത്രെഡും സെയിം കളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത്, നോർമൽ സ്റ്റിച്ച് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പം നമ്മൾ ക്ലോത്തിൻ്റെ ഉൾവശത്താണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്, നല്ല വശത്തല്ല. ഇനി നമുക്കിത് നമ്മൾ വരച്ച് കൊടുത്ത ലൈനിൻ്റെ മുകളിൽ കൂടെ രണ്ട് ലൈനായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാ ലൈനും നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ മുഴുവനായിട്ടുള്ള എല്ലാ നമ്മൾ വരച്ചു കൊടുത്ത എല്ലാ ലൈനും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫ്ലവറാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് വലുപ്പത്തിൽ ഫ്ലവർ ചെയ്തെടുക്കുന്നതാണ്. ഞാൻ ക്ലോത്തിൽ ചെറിയ ഫ്ലവറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കുറച്ചുകൂടി വലുപ്പത്തിലുള്ള ഫ്ലവർ എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് നമ്മൾ വരച്ച് കൊടുത്ത് മേളിലത്തെ ലൈനിൽ വേണം കുത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, താഴത്തു നിന്നാണ് കുത്തിയെടുക്കുന്നതെങ്കിൽ സ്റ്റിച്ച് മാറിപ്പോവും. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും മേലിൽ നിന്ന് തന്നെ കുത്തിയെടുക്കാൻ നോക്കണം. എന്നിട്ട് നമ്മൾ താഴത്തെ ലൈനിൽ നിന്ന് ഇതുപോലെ മേലത്തെ ലൈനിലേക്ക് കുത്തി എടുക്കുക. അതിനുശേഷം ഇതുപോലെ കുത്തിയെടുത്ത് നമ്മൾ ഈ ത്രെഡിൻ്റെ ഉള്ളിൽ ഉൾവശത്ത് കൂടി വേണം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇത് അടുപ്പിച്ച് ചെയ്യാൻ നോക്കണം. അടിയിൽ നിന്ന് കുത്തുമ്പോൾ നമ്മൾ ആദ്യം കുത്തിയെടുത്ത ആ ഒരു ത്രെഡിൻ്റെ അടുത്ത് തന്നെ കുത്തിയെടുക്കുക. സിമ്പിളാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വലിയ ഫ്ലവർ ചെയ്തെടുക്കുന്നത്.
നമ്മൾ ഇപ്പോൾ ഫ്ലവറ് മുഴുവനായിട്ട് ചെയ്ത് ലാസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തോട്ടേക്ക് ഇതുപോലൊന്ന് കുത്തിയെടുത്ത് നോട്ടിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നമ്മൾ ഫ്ലവറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഫ്ലവറാണ് ഞാൻ ഈ സ്റ്റെമ്മിലൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുപോലൊരു ഗോൾഡൻ ബീഡ് വെച്ച് കൊടുക്കണം. ഫ്ലവറിൻ്റെ സെൻറ്ററിൽ നമ്മളിപ്പോൾ 4 ബീഡാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ സ്റ്റെമ്മിലും ഞാൻ 3 ബീഡ് വെച്ചിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാപ്പിട്ടിട്ട് ഓരോ ബീഡ് വെച്ചിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. അത് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാകും വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണിത്. നിങ്ങളെല്ലാവരും ചെയ്തു നോക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കും.